ഹായ് എവരിവൺ, നമ്മളിന്ന് ഫിഫ്ത് സെമസ്റ്റർ ബി എസ് സി മാത്തമാറ്റിക്സിൻ്റെ ജോമെട്രി എന്നുള്ള പേപ്പറിലെ ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുക? അപ്പോൾ യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ എന്താ നമ്മൾ പഠിച്ചു അല്ലേ? ഒരു യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് എന്നുള്ള തരത്തിലാണ്. ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? യു എക്സ് പ്ലസ് എ. ഇവിടെ യു എന്തായിരിക്കണം? യു ഇസ് എ 2x2 ഓർത്തോഗണൽ മെട്രിക്സ് ആൻഡ് എ ഇസ് എ കോളം മെട്രിക്സ്. ഇങ്ങനെയുള്ള എഫിൽ നിന്ന് എഫ് എന്നുള്ളത് ആർ ടുവിൽ നിന്ന് ആർ ടുവിലേക്കുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ടു ആർ ടു, സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ, where u is a 2x2 orthogonal matrix and a is a column matrix. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ്റെ ഇൻവേഴ്സ് അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്താ, അതായത് ടി ഇൻവേഴ്സ് എന്താണ്? അപ്പോൾ നമുക്കറിയാം ടി എന്നത് ആർ ടുവിൽ നിന്ന് ആർ ടുവിലേക്കാണ്. അപ്പോൾ ടി ഇൻവേഴ്സ് എവിടുന്നാ വരിക? ടി ഇൻവേഴ്സ് എവിടുന്ന് ഉണ്ടാവും? ആർ ടുന്ന് ആർ ടു ഉണ്ടാവും അല്ലെ, റിവേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ആർ ടുന്ന് ആർ ടുവിലേക്ക് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി അത് ഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ടി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് യു ഇൻവേഴ്സ് ഓഫ് എ. അതായത് എന്ത് ചെയ്യുക, നമ്മൾ ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ യു എക്സ് പ്ലസ് എ ആണ്. ഇവിടെ എന്ത് ചെയ്യുക, ഈ യു മാറ്റിയിട്ട് യു ഇൻവേഴ്സ് കൊടുക്കും, എക്ക് പകരം യു ഇൻവേഴ്സ് എ കൊടുക്കും, നടുവിലും മൈനസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ടി ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ. ടി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് യു ഇൻവേഴ്സ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്ക്. ഡിറ്റർമൈൻ ദ ഇൻവേഴ്സ് ഓഫ് യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x5 മൈനസ് 4x5 4x5 3x5 എക്സ് പ്ലസ് 1 മൈനസ് 2. അപ്പോൾ ഈ യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഏത് രൂപത്തിലാണ്? ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് എ രൂപത്തിലാണ്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാൻ പറ്റും, യു ഇസ് ഈക്വൽ ടു മാട്രിക്സ് 3x5 മൈനസ് 4x5 4x5 3x5, ഇതാണ് യു. എ ഈക്വൽ ടു നമുക്ക് എന്താ പറയാ, കോളം മാട്രിക്സ് ആണ്, 1 മൈനസ് 2. ഇനി നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. എന്താ ഇക്വേഷൻ? ടി ഇൻവേഴ്സ് ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടി ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു യു ഇൻവേഴ്സ് ഇൻറ്റു എക്സ് മൈനസ് യു ഇൻവേഴ്സ് ഇൻറ്റു എ. അപ്പോൾ യു ഇൻവേഴ്സ് കണ്ടാൽ മാത്രമേ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, യു ഇൻവേഴ്സ് എഴുതാം. അപ്പോൾ യു ആദ്യം എഴുതി. യു പറഞ്ഞാൽ എന്താണ്? കോളം മാട്രിക്സ് ആയിരുന്നു. ഏതാ വരിക? 3x5 മൈനസ് 4x5 ആൻഡ് 3x5, ഇതാണ് യു. ഇനി യു ഇൻവേഴ്സ് കാണണം. അപ്പോൾ യു ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? യു ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് യു ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് യു ആണ്. അഡ്ജോയിൻ്റ് ഓഫ് യു ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലേ. എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിൻ്റ് എ ആണ്. ഇവിടെ എക്ക് പറ യു ആണ്. അപ്പോൾ യു ഇൻവേഴ്സ് ആണ് അഡ്ജോയിൻ്റ് യു ബൈ ഡിറ്റർമിനൻ്റ് യു ആണ്. അഡ്ജോയിൻ്റ് യു എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ആദ്യം ഡിറ്റർമിനൻ്റ് ഓഫ് യു കണ്ടു. ഡിറ്റർമിനൻ്റ് ഓഫ് യു പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് 3x5 മൈനസ് 4x5 4x5 ആൻഡ് 3x5 ഇസ് ഈക്വൽ ടു 9x5 പ്ലസ് 16x5 എന്ന് കിട്ടും. 9x5 അല്ല, 9x25 ഇൻറ്റു 16x25. കാരണം എന്താണ്ടാ, 3x5 ഇൻറ്റു 3x5 ഈസ് 9x25 മൈനസ് മൈനസ് 4x5 ഇൻറ്റു 4x5 ചെയ്യുമ്പോൾ 16x5 എന്ന് പറയും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25x25 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് നമുക്ക് 1 വന്നു, അത് ഡിനോമിനേറ്റർ 1 ആണ്. ഇനി എന്ത് ചെയ്യണം, അഡ്ജോയിൻ്റ് ഓഫ് യു കൂടി കാണണം. ഓക്കെ, അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് യു കാണാൻ വേണ്ടിയിട്ട് ആദ്യം കോ ഫാക്ടർ മാട്രിക്സ് എഴുതി. ഓക്കെ, കോ ഫാക്ടർ ഓഫ് എ 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു 1 പ്ലസ് 1 മൈനർ ഓഫ് എ 1 1, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇസ് ഈക്വൽ ടു മൈനസ് 1 ഹോൾ റേസ് ടു 1 പ്ലസ് 1, അല്ലെ ഈ സഫിക്സ് ആഡ് ചെയ്യണം, ഈ സഫിക്സ് ആണ് ഇവിടെ ആഡ് ചെയ്തത്. മൈനസ് 1 റേസ് ടു 1 പ്ലസ് 1 2 ആയി. മൈനർ ഓഫ് എ 1 1 എന്ന് പറഞ്ഞ അർത്ഥം എന്താ,
ആദ്യം യു എടുക്കുക. മൈനർ ഓഫ് എ വൺ വൺ എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുക, ഈ എ വൺ വൺ ഉള്ള റോയും കോളം ഒഴിവാക്കുക, ബാക്കിയുള്ള എൻ്റെ ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഇവിടെ ബാക്കി ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, അപ്പോൾ എൻ്റെ ഡിറ്റർമിനൻ്റ് അത് തന്നെയാണ്, അപ്പോൾ 3/5 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് മൈനർ ഓഫ് എ വൺ വൺ എന്നത് 3/5 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 3/5. അപ്പോൾ കോ ഫാക്ടർ ഓഫ് എ വൺ വൺ 3/5. അതേപോലെ കോ ഫാക്ടർ ഓഫ് എ വൺ ടു ഇസ് ഈക്വൽ ടു -1/2 എന്ത് വരും, 1+2 അല്ലെ, 1 2 എന്നുള്ളത് 1+2 എന്നാവും. മൈനർ ഓഫ് എ വൺ ടു, മൈനർ ഓഫ് എ വൺ ടു എന്താ വരിക, മൈനർ ഓഫ് എ വൺ ടു എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എഴുതുക അല്ലേ, ഇതാണ് എ വൺ ടു, ആ എ വൺ ടു ഉള്ള റോയും കോളം എടുക്കുക, ബാക്കി എന്തുണ്ടാവും, 4/5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുക ഇസ് ഈക്വൽ ടു മൈനസ് ക്യൂബ് അല്ലേ, -1 ക്യൂബ് പറഞ്ഞാൽ -1 × 4/5, ദാറ്റ് ഇസ് 4/5 എന്ന് കിട്ടി, -4/5 എന്ന് കിട്ടി. അതേപോലെ കോ ഫാക്ടർ ഓഫ് എ ടു വണ്ണിൻ്റെ കോ ഫാക്ടർ -1 × 2+1, മൈനർ ഓഫ് എ ടു വൺ ഇസ് ഈക്വൽ ടു -1 × 2 ഒഴിവാക്കുക. എ ടു വൺ എന്താ, എ ടു വൺ 4/5, ഇതുള്ള റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി എന്ത് കിട്ടും, -4/5 എന്ന് കിട്ടും. അതുകൂടെ കൊടുക്കുക, -4/5 ഇസ് ഈക്വൽ ടു 4/5. ദെൻ കോ ഫാക്ടർ ഓഫ് എ ടു ടു ഇസ് ഈക്വൽ ടു -1 × 2+2, മൈനർ ഓഫ് എ ടു ടു ഇസ് ഈക്വൽ ടു -1 സ്ക്വയർ അല്ലേ, -1 × 4 വരും, -1 × 4 എന്ന് പറഞ്ഞാൽ 1 × മൈനർ ഓഫ് 3/5. 3/5 മൈനർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒഴിവാക്കുക, ബാക്കി എന്ത് കിട്ടും, ഇവിടുത്തെ ടേം അതാണ് 3/5 തന്നെയാണ്, നമുക്ക് കിട്ടും 3/5 ഈക്വൽ ടു 3/5 എന്ന് കിട്ടി. അപ്പം എന്ത് ചെയ്യുക, കോ ഫാക്ടർ മാട്രിക്സ് എഴുതാം. കോ ഫാക്ടർ മാട്രിക്സ് എന്താ വരിക, കോ ഫാക്ടർ മാട്രിക്സ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് സോറി മാട്രിക്സ് 3/5, ഇവിടെ നമുക്ക് വരാം -4/5, -4/5, 3/5. ഇതാണ് നമ്മളെന്ത് കോ ഫാക്ടർ മാട്രിക്സ്. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോ ഫാക്ടറിൻ്റെ ട്രാൻസ്പോസ്, കോ ഫാക്ടർ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതെങ്ങനെ എഴുതണം, റോ ആക്കി എഴുതണം. അപ്പോൾ എന്ത് കിട്ടും, 3/5, 4/5, -4/5, 3/5 എന്ന് കിട്ടും. ഇതാണ് അഡ്ജോയിൻ്റ് യു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് കാണാം. ദെർഫോർ യു ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് of u by determinant of u is equal to matrix 3/5, 4/5, -4/5 × 3/5 by determinant of u is equal to 1. അപ്പോൾ തന്നെ വരും, അപ്പോൾ യു ഇൻവേഴ്സ് നമുക്ക് കിട്ടുക 3/5, 4/5, -4/5 × 3/5. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ ടി ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു യു ഇൻവേഴ്സ് ഓഫ് എക്സ് -u ഓഫ് എ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, യു ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് കിട്ടി, യു ഇൻവേഴ്സ് എയും കൂടി കാണാം. അവിടെ യു ഇൻവേഴ്സ് എക്സിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, യു ഇൻവേഴ്സ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യാം, യു ഇൻവേഴ്സ് ഓഫ് എ, യു ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു യു ഇൻവേഴ്സ് എന്താ കിട്ടിയത്, 3/5, then 4/5, -4/5 × 3/5 × a is 1-2 അല്ലേ, a എന്നുള്ളത് 1-2 ആണ്, മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ കിട്ടുക 3/5 × 1 -+4/5 × -2. ഇത് ആദ്യത്തെ ടേം വരും, അടുത്ത ടേമിൽ എന്ത് വരും, -4/5 × 1+3/5 × -2 ഇസ് ഈക്വൽ ടു ആദ്യത്തെ മൾട്ടിപ്ലൈ നമുക്ക് 3/5 എന്ന് കിട്ടും, മൈനസ് ഇത് 8/5, താഴത്തെ എന്ത് കിട്ടും, 4/5 4/5 3/5 × -2 പറഞ്ഞാൽ -6/5, ഓ -4/5 × -6/5 എന്ന് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക,
ത്രീ മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഫൈവ് വരും. അപ്പോൾ ആൻസർ കിട്ടുക മൈനസ് ഫൈവ് ബൈ ഫൈവ് ആദ്യം കിട്ടും, അടുത്തത് മൈനസ് ടെൻ ബൈ ഫൈവും കിട്ടി. മൈനസ് ഫൈവ് ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ, അടുത്തത് മൈനസ് ടു അല്ലേ. സോ ദ ആൻസർ ഈസ്, സോ യു ഇൻവേഴ്സ് എ ഇസ് ഈക്വൽ ടു, യു ഇൻവേഴ്സ് എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, മൈനസ് വൺ മൈനസ് ടു. ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കുക, ദെർഫോർ ടി ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻവേഴ്സ് എക്സ് മൈനസ് പ്ലസ് അല്ല മൈനസ് യു ഇൻവേഴ്സ് എ ഇസ് ഈക്വൽ ടു യു ഇൻവേഴ്സ് എന്താ വരിക, ദറ്റ് ഈസ് ത്രീ ബൈ ഫൈവ് മൈ ഫോർ ബൈ ഫൈവ് മൈനസ് ഫോർ ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ്, ഇതാണ് യു ഇൻവേഴ്സ് ഇൻ ടു എക്സ് മൈനസ് യു ഇൻവേഴ്സ് ഓഫ് എ ഈസ് മൈനസ് വൺ മൈനസ് ടു. ഇതാണ് നമുക്ക് തന്ന ടി എന്ന യൂക്ലിഡിയൻ ട്രാൻസ്ഫർമേഷൻ്റെ ഇൻവേഴ്സ്. ഓക്കെ, താങ്ക് യു.